പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരുമിച്ച് 2021 മെയ് മാസം 20-ാം തീയതി, ഹല്ലേലൂയ, സ്തോത്രം, വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ നന്ദി പറയുവാൻ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ പിതാവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിയിട്ടൊന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രോപ്പ, സ്തോത്രം പിതാവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം പിതാവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം പിതാവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി അപ്പ, നന്ദി അപ്പ. ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. രാജാദി രാജാവേ, കർത്താദി കർത്താവേ, മഹത്വത്തിൻ പ്രഭുവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ, സ്തോത്രം ചെയ്യുന്നപ്പ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രിയും നമുക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഇന്ന് പ്രഭാതത്തിൽ ഉണർന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എത്ര നന്ദി പറഞ്ഞാലോക്കും, എത്ര സ്തോത്രം പറഞ്ഞാലോക്കും, എത്രമാത്രം കർത്താവിനെ ആരാധിച്ചാലോക്കും. കാരണം കഴിഞ്ഞ പകൽക്കാലം അത്ഭുതകരമായല്ലേ നടത്തി. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്തെല്ലാം അനർത്ഥങ്ങൾ വരാമായിരുന്നു, ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ വരാമായിരുന്നു. നമ്മുടെ ചെവികളിൽ നമ്മൾ എത്ര എന്തെല്ലാം ആപത്തുകളെക്കുറിച്ചും അനർത്ഥങ്ങളെക്കുറിച്ചും കേട്ടു. അപ്പോഴും കർത്താവ് തൻ്റെ തങ്കച്ചിറകടിക്കുള്ളിൽ കഴിഞ്ഞ പകൽക്കാലം നമ്മളെ മറച്ച വൻ കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രിയിലും അതുപോലെ തന്നെ കർത്താവിൻ്റെ സ്വസ്ഥത നമുക്ക് തന്നില്ലേ, സമാധാനം നമുക്ക് തന്നില്ലേ, നല്ല ഉറക്കം നിന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ. അപ്പം നമുക്ക് എത്ര ഈ പ്രഭാതത്തിൽ ഉണർന്നിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സ്തുതിക്കാതിരിക്കാൻ എങ്ങനെയാ പറ്റുന്നത്? എത്ര സ്തുതിച്ചാലും മതി വരുമോ? പിറുപിറുക്കാൻ പറ്റുമോ? അമേൻ. കർത്താവിന് നന്ദി പറയാതിരിക്കാൻ പറ്റുമോ? കർത്താവിനോട് കുറച്ചുകൂടെ അടുത്തിരിക്കാതിരിക്കാൻ പറ്റുമോ? കാരണം അത്രമാത്രം ദൈവത്തിൻ്റെ സ്നേഹമല്ലേ, കൃപയല്ലേ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ, നിറഞ്ഞ മനസ്സോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സങ്കീർത്തനകാരൻ 28-ാം സങ്കീർത്തനത്തിൻ്റെ 6 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാ പറഞ്ഞത്, യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. കർത്താവ് എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ചു, എനിക്ക് സഹായം ലഭിച്ചു. ഹൃദയം അവങ്കിൽ ആശ്രയിച്ചപ്പോൾ എനിക്ക് സഹായം ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാനവനെ എന്തു ചെയ്യും? സ്തുതിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷക്തനെ അവൻ രക്ഷാദുർഗം തന്നെ. യഹോവ തൻ്റെ ജനത്തിൻ്റെ എന്തുവാ? ബലമാ. തൻ്റെ അഭിഷക്തൻ എന്തുവാ? രക്ഷാദുർഗം തന്നെ. നിൻ്റെ ജനത്തെ രക്ഷിച്ച്, നിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ, അവരെ മേയിച്ച് എന്തേക്കും അവരെ വഹിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ചു പിടിക്കണം. എല്ലാവരും ഏകാഗ്രപ്പെട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം കേട്ടോ. അശ്രദ്ധരായി നിൽക്കരുത്. ദൈവേ, എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലൂടെ കഴിഞ്ഞ പകൽക്കാലത്തിനായിട്ട് നന്ദി പറയുന്നു, കഴിഞ്ഞ രാത്രിക്കായിട്ട് സ്തോത്രം പറയുന്നു. പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ഉള്ളം കയ്യിൽ വരച്ച് കൺമണി പോലെ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പാ പിതാവേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തരികയാ. ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. അപ്പാ, ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഇവരുടെ കുടുംബത്തിനകത്ത് വർദ്ധിച്ചു 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 വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഥാവേ, ആമേൻ. ഇവരുടെ ജോലിസ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഇവരുടെ ബിസിനസ്സിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരൊരു അത്ഭുതമായി മാറട്ടെ. കഥാവേ, ഇവരെ കാണുന്നവർ ദാവീദിനെ കണ്ട പോലെ, ദാവീദ് പറഞ്ഞു ഞാൻ പലർക്കും ഒരു അത്ഭുതമായി എന്ന് പറഞ്ഞതുപോലെ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവർ, ഇവരുടെ കുടുംബാംഗങ്ങൾ പലർക്കും ഒരു അത്ഭുതമായി തീരട്ടെ. ഇവരെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് സകല ജാതികളും പറയത്തക്ക വിധത്തിൽ കഥാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആ അടയാളം ഓരോ വ്യക്തികളുടെ മേലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഥാവേ, അങ്ങനെ അത്ഭുതകരം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെച്ച് അങ്ങ് സൗഖ്യമാക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങനെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രോസ്ട്രേറ്റ് പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നവർ, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ പ്രശ്നത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം
കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഡൈജസ്റ്റീവ് പ്രോബ്ലം താൽ ഭാരപ്പെടുന്നു, ഡൈജഷൻ നടക്കുന്നില്ല, പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കുന്നില്ല. ആമേൻ. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹാലലൂയ സ്തോത്രം. ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം ക്രിസ്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ വിടുതൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കൾക്കുണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കോവിഡിനാൽ ഭാരപ്പെട്ട് കർത്താവെ കഴിയുന്ന എല്ലാവരെയും ഞങ്ങൾ അങ്ങനെ കരങ്ങളിൽ തരുന്നു. ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ തന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ കുറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വെന്റിലേറ്ററിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. പരിപൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ തന്നെ ഇന്ന് ഈ പ്രഭാത സമയത്ത് കർത്താവെ, ജീവിതത്തിൽ ആവശ്യങ്ങളുടെ മുഖങ്ങളിൽ നിന്ന് ഭാരപ്പെടുന്നവരുണ്ട്. അത് സാമ്പത്തിക ആവശ്യമാകാം, നിയമപരമായ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുന്നവരാകാം, അല്ലെങ്കിൽ കർത്താവെ ഒരു നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവരാകാം. കർത്താവെ, അങ്ങനെ എന്തു തന്നെയാണോ ഈ പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രശ്നം, അതിൻ്റെ മേൽ എൻ്റെ പിതാവെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങൊരത്ഭുതം ഇന്ന് പകൽക്കാലം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഇന്നത്തെ പകലിൻ്റെ ഓഫീസ് അവേഴ്സ് തീരുന്നതിന് മുമ്പ് കർത്താവെ തൻ്റെ കുഞ്ഞുങ്ങളുടെ ആ ഭാരമേറിയ വിഷയത്തിന്മേൽ അങ്ങ് അത്ഭുതം ചെയ്യണം. ഫയലുകൾ നീങ്ങട്ടെ, പേപ്പർ വർക്കുകൾ നടക്കട്ടെ. ആമേൻ. ആമേൻ. നിയമങ്ങൾ അവർക്ക് അനുകൂലമായി തീരട്ടെ. ആമേൻ. അപ്രൂവലുകൾ ലഭിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം മിറക്കൾ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണം. ആമേൻ. എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണം. കർത്താവെ, തുറന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ധാരാളമായി വർദ്ധിച്ചു പെരുകി വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ച, ഇന്ന് രാത്രിയും നമുക്ക് മീറ്റിംഗ് ഇല്ല കേട്ടോ. അതിന് പകരം നാളെ രാവിലെ നമുക്ക് സഭായോഗമുണ്ട്. സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. ഇന്ത്യൻ സമയം ആമേൻ 9:30 സഭായോഗം, രാവിലെ 9:30 ആരംഭിക്കുന്നത്. അപ്പം ഏറ്റവും കുറഞ്ഞത് 9 ആകുമ്പോഴെങ്കിലും നിങ്ങൾ റെഡിയായി പായിട്ട് പ്രാർത്ഥിച്ച് തുടങ്ങണം കേട്ടോ. ആമേൻ. അതുപോലെ ഇന്ന് പകൽക്കാലവും ഈ വരുന്ന രാത്രിക്കാലവും നാളത്തെ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി സ്പെഷ്യലി നിങ്ങൾ പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുകയുള്ളൂ. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പങ്കെടുക്കുമ്പോൾ, ഒരുങ്ങി പങ്കെടുക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. സോ നിശ്ചയമായിട്ടും ഇന്ന് പകൽക്കാലവും രാത്രിയിലും പ്രാർത്ഥിക്കണം. നാളെ നേരത്തെ എഴുന്നേൽക്കണം. കർത്തൃസന്നിധിയിൽ ഇരുന്ന് പാട്ടുപാടി ആരാധിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം. കർത്താവിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരട്ടെ. പ്രത്യേകമായിട്ട് നിങ്ങളത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച്, മത്തായിയുടെ സുവിശേഷം 7 അതിൻ്റെ 11 വാക്യം, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം നൽകും, അല്ലെങ്കിൽ എത്ര അധികം കൊടുക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്ന, നമ്മുടെ അപ്പ എത്ര നല്ലവനാണെന്നുള്ള, നമ്മുടെ കർത്താവ്, നമ്മുടെ പിതാവ് സ്നേഹനിധിയാണ്. സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ആളാണ് നമ്മുടെ കർത്താവ്, അല്ലെങ്കിൽ നമ്മുടെ ദൈവം. അതിനൊരു ഉദാഹരണമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ 8 മുത്ത് വായിക്കുമ്പോൾ നമുക്കറിയാം, യാചിക്കുന്ന ഏവനിൽ ലഭിക്കുന്നു. യാചിക്കുക എന്ന് പറഞ്ഞാൽ എവരി വൺ ദാൻ ആസ്ക്, ആമേൻ, ചോദിക്കുന്നവർക്ക് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കൊടുക്കുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ഒരിക്കലും കൊടുക്കത്തില്ല. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലത് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ തിന്മയായിട്ട് എന്തെങ്കിലും ചെയ്യുമോ? നമ്മൾ ദോഷമായിട്ട് എന്തെങ്കിലും ചെയ്യുമോ? നമ്മൾ അവർക്ക് ദോഷം വരുന്നതോ, അവർക്ക് ആരോഗ്യ പ്രശ്നം വരുന്നതോ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ ദോഷം വരുന്ന എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യുമോ എന്നാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. പിതാവിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരിക, പിതാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരിക. പലരുടെയും മനസ്സിൽ നമ്മുടെ പിതാവിനെക്കുറിച്ച് തെറ്റായ ധാരണകൾ, ക്രൂരനാണ്, ഭയങ്കര കോപമുള്ള ആളാണ്, ഭയങ്കര പ്രശ്നക്കാരനാണ് എന്നൊക്കെയുള്ള ചിന്തയാവുള്ളത്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കണം നമ്മുടെ പിതാവ് ആരാണ്. സ്നേഹനിധിയ, അതല്ലേ പറഞ്ഞ്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലതേ കൊടുക്കത്തുള്ളൂ. അപ്പൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് കൊടുക്കും? കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ നിങ്ങൾ പാമ്പിനെ കൊടുക്കുമോ? ഇതൊന്നും നിങ്ങൾ ചെയ്യത്തില്ല. അങ്ങനെയെങ്കിൽ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്ന അറിയുന്നു എങ്കിൽ, അപ്പം നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് കൊടുക്കാൻ, അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്
തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര. അപ്പം ഇതിൽ നിന്ന് എന്താണെന്നറിയാമോ, നമ്മുടെ നന്മയാണ് നമ്മുടെ പിതാവിൻ്റെ ലക്ഷ്യം, നമ്മുടെ അനുഗ്രഹമാണ് നമ്മുടെ പിതാവിൻ്റെ ലക്ഷ്യം. നമ്മൾ സ്വസ്ഥമായിട്ടും ആരോഗ്യമായിട്ടും സമാധാനമായിട്ടും സൗഖ്യമായിട്ടും ഇരിക്കണമെന്നുള്ളത് നമ്മുടെ പിതാവിൻ്റെ ആഗ്രഹം. ഇങ്ങോട്ട് നോക്കിയെങ്കിൽ നിങ്ങൾ ഇന്ന് ഏതവസ്ഥയിലിരിക്കുന്നു അതിനകത്തുനിന്ന് പുറത്തു വരണമെന്നുള്ളത് നമ്മുടെ പിതാവിൻ്റെ ഇഷ്ടമാകട്ടോ. നിങ്ങൾ രോഗത്തിലാണോ, ആ രോഗത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം പിതാവിൻ്റെ ആഗ്രഹമല്ല. നിങ്ങൾ രോഗത്തിൽ കിടന്ന് ബുദ്ധിമുട്ടണമെന്നുള്ളത് ദൈവഹിതമല്ല. നിങ്ങളൊന്ന് ആഗ്രഹിച്ച് ആ മനസ്സിലാക്കിക്ക് പിതാവിൻ്റെ ഹിതമാണ് നിങ്ങൾ നന്മ അനുഭവിക്കുക. തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന ദൈവമെന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞു. അതായത് തൻ്റെ ദാസൻ്റെ സമൃദ്ധിയിൽ സന്തോഷത്തിൽ ആനന്ദത്തിൽ പ്രസാദിക്കുന്ന ദൈവം. എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ, എൻ്റെ മക്കൾ നല്ല അനുഭവത്തിൽ വരുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അപ്പോൾ ഈ ലോകത്തിലെ അപ്പനായ എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന് എത്രയധികമായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഒരിക്കലും ചിന്തിക്കില്ല അയ്യോ തെരുമാരിക്കുമോ, അയ്യോ നല്ലത് തെരുമാരിക്കുമോ, അങ്ങനെ ചെയ്യുമായിരിക്കുമോ എന്ന് തോന്നരുത്. കാരണം നമ്മുടെ പിതാവിനെ പോലെ, സ്വർഗീയ പിതാവിനെ പോലെ സ്നേഹനിധിയായ ഒരാളുമില്ല. ആ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തന്നത്, ഇന്ന് നിങ്ങൾ ചോദിക്കുക അപ്പോൾ അപ്പൻ്റെ സ്നേഹം ഒന്ന് കാണിച്ചു തന്നാൽ പറഞ്ഞു നീ ക്രൂശിലോട്ട് നോക്ക്, എൻ്റെ ഏകജാതനെ ഞാൻ നിനക്ക് വേണ്ടി തന്നു. എന്തിനു വേണ്ടിയാ? നിന്നോടുള്ള സ്നേഹം നിമിത്തം നിന്നെ രക്ഷിപ്പാൻ. ഇതാണ് പിതാവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയത്. അപ്പോൾ വെളിപ്പെടുത്തി തന്ന സ്നേഹമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, നമ്മുടെ അപ്പ സ്നേഹനിധിയ, നന്മ മാത്രമേ നൽകുകയുള്ളൂ, നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ. ആമേൻ. നിങ്ങൾ എന്ത് ചോദിച്ചാലും അതിന്മേൽ ആമേൻ നമുക്ക് തരുന്നതിന് സന്തോഷം മാത്രമേ ഉള്ളൂ. യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, 1:17, എല്ലാ നല്ല ദാനവും, അപ്പം നല്ലതേ ഉള്ളൂ അവിടെ, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പം നമുക്ക് എവിടുന്നാണ് വരുന്നത്? എല്ലാം നല്ലതും തികഞ്ഞതും ഉയരത്തിൽ നിന്നാണ് നമുക്ക് വരുന്നത്. ഒന്നും നമുക്ക് മാനുഷികമായി അവൻ നല്ലതല്ലാതെ പെർഫെക്റ്റ് അല്ലാതെ ഒന്നും നമ്മുടെ കർത്താവ് തരത്തില്ല. അപ്പം നല്ലതും പെർഫെക്റ്റുമായതാണ് പിതാവ് തരുന്നത്. സോ ഓൾവേസ് എപ്പോഴും അത് തന്നെ പ്രതീക്ഷിക്കണം. എനിക്ക് ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിൽ നല്ലതും പെർഫെക്റ്റ് ആയതും തരും. എന്തെങ്കിലും താമസിച്ചാൽ, എന്തെങ്കിലും അപ്പോൾ നോ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് നമുക്ക് ആവശ്യമില്ലാത്തത്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് നോ പറയുന്നത് ദേഷ്യം കൊണ്ടാണോ? അല്ല. ആമേൻ. അവർക്ക് ചിലത് അവർ ചോദിക്കുന്ന എല്ലാം കൊടുക്കാത്തത് അവർക്കത് ദോഷം വരുമെന്നുള്ളത് കൊണ്ടല്ലേ? ഇതുപോലെ അപ്പം എല്ലാം നല്ല ദാനം, ഓൾ ആമീൻ എന്നാ പറയുന്നത്, എവറി ഗുഡ് ഗിഫ്റ്റ്, എല്ലാം നല്ലതും പെർഫെക്റ്റും ഐ മീൻ നല്ലതും തികഞ്ഞതുമേ നമ്മുടെ കർത്താവ് തരികയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഒരു വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ? അപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇങ്ങനെ കർത്താവ് അങ്ങ് താമസിപ്പിക്കുന്നോ. ഏറ്റവും നല്ലതും പെർഫെക്റ്റായിട്ടുമുള്ളത് കർത്താവ് നിങ്ങൾക്ക് ഒരുക്കി തരും. നിങ്ങൾ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ? കർത്താവ് തരുമ്പോൾ ഏറ്റവും നല്ലതും ഏറ്റവും പെർഫെക്റ്റായിട്ടുള്ളതാണ്. നിങ്ങളൊരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? ഏറ്റവും നല്ലതും ഏറ്റവും പെർഫെക്റ്റായിട്ടുമുള്ളതാണ് തരുന്നത്. നിങ്ങൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ഏറ്റവും നല്ല രീതിയിൽ, ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ സൗഖ്യമാക്കി തരും. സോ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കിക്ക് നമ്മുടെ അപ്പ ആരാണ്? സ്നേഹനിധിയാണ്, കരുണാമയനാണ്, ദീർഘക്ഷമയുള്ളവനാണ്. ആ സ്നേഹം നമ്മളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോട് ആ സ്നേഹം വെളിപ്പെടുത്തി തരിക ചെയ്യുന്നത്. റോമാലേഖനം 8:32 വാക്യത്തിൽ ഹൃദയസ്പർശിയായ ഒരു വാക്യമുണ്ട്. അവിടെ പറയുക, സ്വന്തം പുത്രനെ ആദരിക്കാതെ, ദാറ്റ് മീൻസ് എന്തുവാ, തൻ്റെ പുത്രനെ, തൻ്റെ ഏകജാതനായ പുത്രനെ, ആദ്യജാതനായ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തരിക, നമുക്ക് എല്ലാവർക്കും വേണ്ടി തരിക. അപ്പം അങ്ങനെ തന്നെങ്കിൽ പിന്നെ നമ്മുടെ എന്തെങ്കിലും നന്മ മുടക്കുമോ പ്രിയപ്പെട്ടവരെ? ഈ കർത്താവിനെ അങ്ങനെ ഒന്ന് കണ്ടേ, എൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു, എന്നെ പ്രാണന തുല്യം സ്നേഹിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനേക്കാൾ അധികമായി സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് തന്ന കർത്താവ്, അത്രമാത്രം എന്നെ ഇഷ്ടമാണ്. ആ ഇഷ്ടം അനുഭവിച്ച് ജീവിക്കണം ഈ ഭൂമിയിൽ, ആ ഇഷ്ടം മനസ്സിലാക്കി ജീവിക്കണം ഈ ഭൂമിയിൽ, ആ ഇഷ്ടത്തിൻ്റെ നടുവിൽ, ആ ഇഷ്ടത്തിൽ ലയിച്ച് ജീവിക്കണം ഈ ഭൂമിയിൽ. അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, ഒരു ഭാരവും ഒരു പ്രയാസവും നിങ്ങളെ ഏശത്തില്ല, ഒന്നും നിങ്ങളെ കലക്കിക്കളയാൻ സമ്മതിക്കത്തില്ല. കാരണം പലർക്കും എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭാരത്തിലും പ്രയാസത്തിലും ജീവിക്കുന്നത്? പിതാവിൻ്റെ സ്നേഹം അറിയാത്തത് കൊണ്ട്. ആ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും വ്യാപ്തിയും ഒക്കെ അറിയാൻ പ്രാർത്ഥിക്കണം. കർത്താവേ എനിക്കത് ഇത് എന്നൊക്കെ പ്രാർത്ഥിക്കുന്നതിന് പകരം അപ്പം അങ്ങയുടെ സ്നേഹമൊന്നറിയാൻ,
അതൊന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ, അതൊന്ന് അനുഭവിച്ചെടുക്കുവാൻ എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയമില്ല, പിന്നെ നിരാശയില്ല, പിന്നെ ഭാരമില്ല, പിന്നെ തളർച്ചയില്ല. അവർക്കറിയാം ഈ സ്നേഹം എനിക്ക് നല്ലതും തികഞ്ഞതുമായതേ തരികയുള്ളൂ. ഈ സ്നേഹം എൻ്റെ ഭൂമിയിലെ അപ്പൻ നൽകുന്നതിനേക്കാൾ അധികമായി നന്മ തരുന്ന സ്നേഹമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയോ? പിതാവെ, ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ അങ്ങയുടെ സ്നേഹം അനുഭവിച്ച് ജീവിപ്പാൻ കൃപ തരണം. അതുകൊണ്ട് സ്നേഹനിധിയായ ഒരു പിതാവാണ് നമുക്കുള്ളത്. സ്നേഹനിധിയായ പിതാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ സ്നേഹം അനുഭവിച്ച് ഈ ദിവസങ്ങളിൽ ജീവിക്കുക. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. ഹല്ലേലൂയ. വി ആർ ബ്ലെസ്ഡ്, റിയലി ബ്ലെസ്ഡ്, പെർമനൻ്റ്ലി ബ്ലെസ്ഡ്. കാരണം നമുക്കൊരു സ്നേഹനിധിയായ പിതാവാണ് ഉള്ളത്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. മറക്കരുത്, നമ്മുടെ അപ്പൻ സ്നേഹനിധിയായ ദൈവമാണ്. ഗോഡ് ബ്ലെസ് യു.